വൃന്ദാവനം പാർട്ട് സിക്സ്. മാഷിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എന്തോ പറയാൻ തുടങ്ങവേ ഫോൺ ബെല്ലടിച്ചു. മാഷി പെട്ടെന്ന് എന്നിട്ട് ഫോൺ എടുത്ത് സംസാരിച്ചു തുടങ്ങി. മാഷിയുടെ സംസാരത്തിൽ നിന്നും വിളിച്ചത് കൂട്ടുകാരനാണെന്ന് മനസ്സിലായി. അല്പം സമയത്തിനുള്ളിൽ മാഷി കോൾ കട്ടാക്കി എൻ്റെ അടുത്ത് വന്നു. എന്താ മാഷെ, ആരാ വിളിച്ചേ? ഓ, അതെൻ്റെ കൂട്ടുകാരനാണ് ലക്ഷ്മി. അവൻ അത്യാവശ്യമായി എവിടെ പോകണം, ഞാൻ കൂടി ചെല്ലാൻ പറഞ്ഞ് വിളിച്ചതാണ്. എന്നാ പിന്നെ മാഷി പൊക്കോ, ഞാനും പോവാണ്. എന്നെയും അമ്മ തിരക്കുന്നുണ്ടാവും. ലക്ഷ്മി ഇവിടുന്ന് എങ്ങനെ പോകാനാണ്? വാ, ഞാൻ കൊണ്ടുപോയി വിടാം എന്നും പറഞ്ഞ് മാഷി പോയി ബൈക്ക് എടുത്തു കൊണ്ടുവന്നു. പറയാൻ എന്തൊക്കെയോ ബാക്കി വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. മാഷനെ അമ്പലത്തിൽ നിന്നടുത്ത് കൊണ്ടുപോയി വിട്ടിട്ടും തിരികെ പോയി. എൻ്റെ മനസ്സ് നിറയെ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരുന്നു. ഒരുപക്ഷെ ഇത്രയും നല്ല നിമിഷങ്ങൾ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. മാഷ എന്താവും പറയാൻ വന്നത്? എൻ്റെ കൃഷ്ണ, വെറുതെ എൻ്റെ മനസ്സിൽ നീ ഓരോ ആശകൾ വളർത്തരുതേ. പിന്നെ അത് നഷ്ടമായാൽ എനിക്ക് അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല എന്നും പറഞ്ഞ് നടന്നു നടന്ന് ഞാൻ തറവാട്ടിലെത്തി. എന്നെ കാത്ത് പാറു അവിടെ നിൽപ്പുണ്ടായിരുന്നു. ചേച്ചി എവിടെയായിരുന്നു? ഞാൻ ചേച്ചിയെ തിരക്കി അമ്പലത്തിലൊക്കെ വന്നിരുന്നു. എന്നിട്ട് അവിടെ ഒന്നും ചേച്ചിയെ ഞാൻ കണ്ടില്ല. ഓ, അത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അവളുടെ കൂടെ അവളുടെ വീട് വരെ പോയിരുന്നു. ഏത് ഫ്രണ്ട്? പറഞ്ഞാൽ നിനക്കറിയില്ല. ഏ, അതാരാ? ചേച്ചിയുടെ ഒട്ടുമിക്ക ഫ്രണ്ട്സിനെ എനിക്കറിയാലോ. ആ, പക്ഷേ ഇവിടെ നിനക്കറിയാൻ വഴിയില്ല എന്നും പറഞ്ഞ് ഞാൻ അകത്തേക്ക് കയറിപ്പോയി. മോളെ ലക്ഷ്മിക്കുട്ടി, എന്താ ഒരു ഉരുണ്ട് കളി? എന്തുരുണ്ട് കളി? നീ ഒന്ന് പോയടി പെണ്ണെ എന്നും പറഞ്ഞ് ഞാൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവളോട് ദേഷ്യം കാട്ടി. ഷെടാ, ഞാൻ തമാശത്തേക്ക് ചോദിച്ചതാണ്. അതിന് ചേച്ചി എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ആര് ദേഷ്യപ്പെട്ടു? നിനക്ക് തോന്നുന്നതാണ്. ഓ, ഇപ്പം അങ്ങനെ ആയോ? ഞാനെന്തായാലും ചേച്ചിയുടെ ഒരു സഹായത്തിന് വേണ്ടി വന്നു നിന്നതാണ്. എൻ്റെ സഹായമോ? എന്ത് സഹായം? അത് പിന്നെ സഹായം എന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ എനിക്ക് ചേച്ചിയുടെ കട്ട് സപ്പോർട്ട് വേണം. ഡി പെണ്ണെ, നീ വളച്ചു കെട്ടാത്ത കാര്യം പറ. അത് പിന്നെ ചേച്ചി, എനിക്കൊരാളെ ഇഷ്ടമാണ്. ഈ കാര്യം വീട്ടിലറിഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ചേച്ചി എൻ്റെ കൂടെ നിൽക്കണം. ഒന്ന് പോടി പെണ്ണെ, അല്ലെങ്കിൽ തന്നെ നിൻ്റെ അമ്മക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതിനുവേണ്ടി ഞാൻ ഇതിനും കൂടി സപ്പോർട്ട് എന്നാൽ അവരെന്നെ വെട്ടിക്കൊല്ലും. അങ്ങനൊന്നും ഉണ്ടാവില്ല ചേച്ചി, എൻ്റെ കൂടെ ഒന്ന് നിന്നാൽ മതി. എൻ്റെ കൃഷ്ണ, ഇവളെന്നെ കൊലക്ക് കൊടുത്തി അടങ്ങും. അത് കേട്ടപ്പോൾ ചിരിച്ചു. നീ കിണിച്ചോ, മിക്കവാറും അമ്മായി എന്നെ കൊല്ലും. എന്തെങ്കിലും ആവട്ടെ, അയാൾ ആരാണെന്ന് നീ പറഞ്ഞില്ലല്ലോ. അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ, സമയമാകുമ്പോൾ ഞാൻ പറയാം. അതെന്ത് പണിയടി, ആരാണെന്ന് എന്നോട് പറ. ഞാനാരോടും പറയില്ല. ചേച്ചി ആരോടും പറയില്ലെന്ന് എനിക്കറിയാം. എന്നാലും ആരാണെന്ന് ഇപ്പം എന്തായാലും ചേച്ചി അറിയണ്ട എന്നും പറഞ്ഞ് അവൾ ഓടിപ്പോയി. എന്നാലും അത് ആരായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ വിളിച്ചത്. പിന്നെ ഞാൻ നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ മനസ്സിൽ നിറയെ മാഷിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. മാഷിനോടൊപ്പമുള്ള ഓരോ നിമിഷവും ഞാൻ എന്നെ തന്നെ മറക്കുകയാണ്. ദിവസങ്ങൾ കഴിയുന്തോറും മാഷിനോടുള്ള ഇഷ്ടവും കൂടിക്കൂടി വരികയാണ്. എപ്പോഴും മാഷിൻ്റെ കൂടെ ഉണ്ടാവണമെന്നൊരു തോന്നലാണിപ്പോൾ എൻ്റെ മനസ്സ് നിറയെ. അറിയിക്കാത്താണോ കൃഷ്ണ ഞാൻ ഈ ആഗ്രഹിക്കുന്നത്? എനിക്കറിയില്ല. ആകെ ഭ്രാന്തി പിടിപ്പിക്കുന്ന ചിന്തകളുമായി ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വിളിപ്പിച്ചു. നേരം പുലർന്ന് പതിവ് പോലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറായി നിന്നപ്പോഴാണ് പാറു കരഞ്ഞ കലങ്ങിയ കണ്ണുമായി ഓടി വന്നത്. എന്താ മോളെ, എന്തുറ്റി? ചേച്ചി, അമ്മ വീണു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. തലക്ക് സ്റ്റിച്ചുണ്ട്, കൂടാതെ നട്ടലിന് ചെറിയ ക്ഷത കേട്ടിട്ടുണ്ട്. 2 മാസം റെസ്റ്റ് വേണമെന്നാ പറഞ്ഞത്. എങ്ങനെ വീണു? ബാത്റൂമിൽ തെന്നി വീണതാണ്. എന്നിട്ടിപ്പോൾ അമ്മായി ഹോസ്പിറ്റലിലാണോ? അല്ല, ചേച്ചി വീട്ടിൽ കൊണ്ടുവന്നു. അത് കേട്ട് ഞാനും അമ്മയും കൂടി അവളുടെ കൂടെ പോയി. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ തലയിൽ കെട്ടുമായി കിടക്കുന്ന അമ്മായിയാണ് കണ്ടത്. അമ്മാവനെ അവിടെ എങ്ങും കണ്ടില്ല. ഞങ്ങൾ അമ്മായിയുടെ അടുത്തേക്ക് ചെന്നു. അയാളുടെ മുഖം കണ്ടാൽ അത് നല്ല വേദന ഉണ്ടെന്ന്. കാര്യം ഞങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും അമ്മായിയുടെ കിടപ്പ് കണ്ടപ്പം എനിക്കെന്തോ സങ്കടം തോന്നി. അമ്മായി ഞങ്ങളെ നോക്കി. ആ കണ്ണുകളിൽ പഴയ ശൗര്യത്തിന് പകരം നിസ്സഹായത്തെ തളം കെട്ടി നിൽക്കുന്നു. ഞാനൊരു അല്പം പേടിയോടെ അമ്മയുടെ അടുത്ത് ചെന്ന് നിന്നു. മോളെ, നിന്നെ അമ്മയും വേദനിപ്പിച്ചതിന് എനിക്ക് ദൈവം തന്ന ശിക്ഷ ഇതെന്നും പറഞ്ഞ് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായി. ഒരൊറ്റ വീഴ്ചകൊണ്ട് ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മാറ്റം വരുമോ? എൻ്റെ കണ്ണാ, ഇതെന്താ അത്ഭുതമാണ്. മോളെ, ഇവൾക്ക് നീയും അമ്മയും കുറച്ച് ദിവസങ്ങളും കൂടി ഇവിടെ നിൽക്കണോ? എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരേലും വേണം. പാർവിനെ പരീക്ഷ എടുത്ത് വരുമല്ലേ? അവൾ പഠിത്തം കളഞ്ഞ് എന്നെ നോക്കി നിന്നാൽ ശരിയാവില്ല. അതിനെന്താമായി, ഞാൻ നിന്നോളാം എന്നും പറഞ്ഞ് ഞാനവിടെ നിൽക്കാൻ തീരുമാനിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയതുകൊണ്ട് അമ്പലത്തിൽ പോകാനോ മാഷിനെ കാണാനോ പറ്റിയില്ല. കാണാൻ പലപ്പോഴും മനസ്സ് കുതിച്ചെങ്കിലും തിരക്കുകൾ കാരണം ഒന്നിനും കഴിഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അമ്മായി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അമ്മയിൽ നിന്നും അമ്മാവനിൽ നിന്നും ഇതുവരെ കിട്ടാത്ത സ്നേഹമായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം എനിക്ക് കിട്ടിയത്. എല്ലാം കൃഷ്ണൻ്റെ അനുഗ്രഹമാണെന്ന് എനിക്കിവിടെ അമ്മ പറയും. അത് ശരിയാണെന്ന് എനിക്കും തോന്നി.
അമ്മയ്ക്കിപ്പം എന്തിനും ഞാൻ വേണം. പാറുവിനേക്കാൾ സ്നേഹം എന്നോടാണോ എന്ന് പോലും തോന്നിപ്പോയി. മോളെ, പാറുവിനൊരു ആലോചന വന്നിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചിരുന്നു, നല്ല പയ്യനാണ്. ദേ ഇതാണ് പയ്യൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് അമ്മായി ഫോട്ടോ എൻ്റെ നേരെ നീട്ടി. ഫോട്ടോയിലെ മുഖം കണ്ടൊരു നിമിഷം ഞാൻ തളർന്നിരുന്നു പോയി. എന്താ മോളെ, കണ്ടിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാമോ? അവളുടെ കൂട്ടുകാരിയുടെ ചേട്ടനാണ്, നന്ദനെന്നാണ് പേര്. ചേച്ചി നിൽക്കുമ്പം അനിയത്തി കിട്ടിക്കുന്നത് ശരിയല്ലെന്നറിയാം, എങ്കിലും നല്ലൊരു ആലോചന വന്നപ്പം എങ്ങനെയാണ് മോളെ വേണ്ട നോക്കുക. എങ്ങനെയുണ്ട്, നിനക്കിഷ്ടമായോ? കൊള്ളാം. അമ്മായി അവൾക്ക് നന്നായി ചേരും. അമ്മയോട് അത് പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു. എന്താ മോളെ, എന്ത് പറ്റി? ഒന്നുമില്ല, എൻ്റെ കണ്ണിലെന്തോ പൊടി പോയി. ഞാൻ പോയെന്ന് മുഖം കഴുകി കെട്ട് വരാമെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്നും അടുക്കളയിലേക്ക് പോയി. ഇത്രയും സന്തോഷം നീ എനിക്ക് തന്നത് എന്നെ ഇങ്ങനെ കരയിക്കാനായിരുന്നു കൃഷ്ണ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു. എന്താ ചേച്ചി, എന്തുപറ്റി എന്ന് ചോദിച്ചുകൊണ്ട് പാറു അങ്ങോട്ടേക്ക് വന്നു. ഒന്നുമില്ലടി, ഞാൻ ചുമ്മാ ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോൾ കണ്ണ് തെറിഞ്ഞു പോയതാണ് എന്നും പറഞ്ഞ് ഞാൻ കണ്ണുകൾ തുടച്ചു. ഞാൻ നന്ദേട്ടൻ്റെ കാര്യം പറയാത്തതിന് ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഹേ, ഇല്ലടി ചേച്ചി, ഞാൻ പറയാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, നന്ദേട്ടൻ എന്നെ ഇഷ്ടമാകുമെന്ന് അറിയാതെ കൊണ്ടായിരുന്നു. ഇന്നലെ പൂജ വിളിച്ച് പറഞ്ഞു ഏട്ടനും വീട്ടുകാർക്കൊക്കെ എന്നെ ഇഷ്ടമായെന്ന്. അപ്പോൾ പിന്നെ എല്ലാം പെട്ടെന്നായി. അവർ അച്ഛനെ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. മാഷിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പറഞ്ഞല്ലോ. അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? ഹേ, ഒന്നുമില്ലടി, ഞാൻ വെറുതെ ചോദിച്ചതാണ്. നന്ദേട്ടൻ എന്നെ ഇഷ്ടമാവെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരുപാട് ആരാധികമാരൊക്കെയുള്ള ആളല്ലേ, എന്നെ ഇഷ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ പൂജ പോയി ഞാൻ എൻ്റെ ഇഷ്ടം അറിയിച്ചപ്പോൾ ഏട്ടനും ഇഷ്ടമാണെന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചി, ആ സമയത്ത് എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അല്ലെങ്കിലും നീ എന്നെപ്പോലല്ല ഭാഗ്യമുള്ള കുട്ടിയാണ്, ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഹേയ്, ഒന്നുമില്ല മോളെ, മാഷ് നിനക്ക് നന്നായി ചേരും, നിന്നെപ്പോലെ മാഷ് നോക്കും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി എൻ്റെ തറവാട്ടിലേക്ക് നടന്നു. തറവാട്ടിലെത്തിയതും കണ്ണൻ്റെ കൊച്ചു വിഗ്രഹത്തെ മുന്നിൽ നിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. എന്തിനാ കണ്ണ, നീ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ തന്നെ വെറുതെ മോഹിപ്പിച്ചത്. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഒന്നും വേണ്ടെന്ന്. എന്നിട്ടും നീ എന്തിനാ എന്നെ ഇങ്ങനെ ചെയ്തത്? എൻ്റെ കണ്ണീർ കാണുന്നത് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? അല്ലെങ്കിലും പ്രണയത്തിൻ്റെ വില അറിയാത്ത നിന്നോട് എൻ്റെ സങ്കടം പറഞ്ഞിട്ട് എന്ത് കാര്യം? നിന്നെ മനസ്സറിഞ്ഞ് പ്രണയിച്ച രാധയ്ക്ക് വിരഹം സമ്മാനിച്ചവനല്ലേ നീ. നിന്നെ ഇത്രയും കാലം പൂജിച്ച് പ്രാർത്ഥിച്ച ഞാൻ മണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. രണ്ടു മൂന്ന് ദിവസത്തേക്ക് ആ മുറി വെട്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല. ആകെ ഭ്രാന്തി പിടിച്ച പോലെയായിരുന്നു. അതിനിടയിൽ അമ്മായും പാറുമൊക്കെ വന്നപ്പോൾ ഓരോന്ന് പറഞ്ഞ് അവരെ ഞാൻ ഒഴിവാക്കി വിട്ടു. പതിയെ പതിയെ ഞാൻ എൻ്റെ മനസ്സിനെ സത്യം അംഗീകരിക്കാൻ പാകപ്പെടുത്തിയെടുത്തു. മാഷിനെ എന്നെ ഇഷ്ടമാണെന്ന് വെറുതെ തെറ്റിദ്ധരിച്ചു. അല്ലെങ്കിലും മാഷിനെ പ്രേമിക്കാനും സ്വന്തമാക്കാനും എനിക്കെന്ത് യോഗ്യതയാണുള്ളത്? മാഷിനെ എന്നേക്കാൾ ചേരുക പാറു തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മാഷും അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഇനി അവർക്കിടയിൽ ഞാനൊരു തടസ്സമാൻ പാടില്ല എന്നെനിക്ക് തോന്നി. എനിക്കതിൻ്റെ അനിയത്തിയുടെ സന്തോഷമാണ് വലുത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലെ ഇഷ്ടം ആരോടും ആരും അറിയാതെ ഉള്ളിൽ തന്നെ കുടിച്ചുമൂടാൻ ഞാൻ തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞ വിരഹിണിയായ രാധയുടെ അവസ്ഥയായിരുന്നു എനിക്കിപ്പോൾ. കൃഷ്ണനെ കാണുവാൻ അവൻ്റെ മനോഹരമായ വേണുനാഥത്തിന് ലയിച്ച് അവൻ്റെ മാറിലെ ചൂടേറ്റിരിക്കാൻ കൊതിച്ച കൃഷ്ണൻ വരുമെന്ന പ്രതീക്ഷയിൽ ദിവസങ്ങൾ എണ്ണിക്കാത്തിരുന്ന രാധയെപ്പോലെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് മാഷ് വരുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ ഞാനും കാത്തിരുന്നു. പക്ഷെ നിരാശയായിരുന്നു ഫലം. അങ്ങനെ പുറമെ ചിരിച്ചും ആരും കാണാതെ കരഞ്ഞും ദിവസങ്ങൾ ഞാൻ തള്ളി നീക്കി. ഒടുവിൽ കല്യാണ ദിവസം വന്നെത്തി. ഞാനൊഴികെ എല്ലാവരും മുഖത്ത് സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തി നിൽക്കുന്നുണ്ട്. കയ്യിൽ കിട്ടിയ ഡ്രസ്സ് ഇട്ട് ഭ്രാന്തി പിടിക്കുന്ന മനസ്സുമായി ഉള്ളിൽ നീറി ഞാൻ എല്ലാവരുടെ ഇടയിൽ നടന്നു. മോളെന്താ ഈ കോലത്തിലാണോ കല്യാണത്തിനിരുന്നത്? വേഗം പോയി ഒരുങ്ങിക്കെ എന്നും പറഞ്ഞ് അമ്മായിൻ്റെ നേരെ വില കൂടിയ സാരിയും ആഭരണങ്ങളും നീട്ടി. അയ്യോ അയ്യോ അമ്മായി, എനിക്കെന്തിനാ ഇതൊക്കെ? അതെ, കല്യാണവിനൻ്റെ ചേച്ചിയും കല്യാണവിനെ പോലെ തന്നെ ഒരുങ്ങി വരണം. ഇല്ലെങ്കിലേ നമ്മുടെ പാറുവിന് അതിൻ്റെ കുറവ്. അതുകൊണ്ട് എൻ്റെ മോള് വേഗം ഇതൊക്കെ ഇട്ടുവാ എന്നും പറഞ്ഞ് അമ്മായി പോയി. അമ്മായി തന്ന സാരിയും ആഭരണങ്ങളും ഞാൻ നോക്കി. ഇതൊക്കെ അണിഞ്ഞൊരു കല്യാണ പെണ്ണായി കൃഷ്ണൻ്റെ തിരുനട നിൽക്കുന്നത് ഒരുപാട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇന്നതെല്ലാം അണിഞ്ഞു നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ചു. പക്ഷെ കല്യാണം പെണ്ണിൻ്റെ ചേച്ചിയായിട്ടാണെന്ന് മാത്രം. എൻ്റെ കണ്ണുകളിൽ നിന്നും സാരിയിലേക്ക് കണ്ണേന്തരത്തുള്ളികൾ ഉതിർന്നു വീണുകൊണ്ടിരുന്നു. എൻ്റെ കൃഷ്ണ, എന്നെക്കൊണ്ട് ഒന്നിനും പറ്റുമെന്ന് തോന്നുന്നില്ല. മാഷ് പാറുവിൻ്റെ കയ്യിൽ താലി ചാർത്തുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. എൻ്റെ കണ്ണ, എന്തിനാണ് എന്നെ ഇന്നെ ഇങ്ങനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ പോവില്ല, എനിക്കതിന് കഴിയില്ല എന്നും പറഞ്ഞ് കല്യാണത്തിന് പോവാതിരിക്കാൻ ഞാൻ ആവുന്നത് ശ്രമിച്ചെങ്കിലും അമ്മായുടെയും പാറുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എനിക്ക് അവരോടൊപ്പം അമ്പലത്തിലേക്ക് പോകേണ്ടി വന്നു. നിറക്കണ്ണുകളോടെയാണ് ഞാൻ അമ്പലത്തിലേക്ക് കാലെടുത്ത് വെച്ചത്.
കൊട്ടും കുരവുമായി നിറയെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും പുഞ്ചിരിയോടെ നിൽക്കുന്നു. ഞാൻ മുഖത്തൊരു കൃത്രിമ ചിരി ഫിറ്റ് ചെയ്ത് നിന്നു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്വർണ്ണക്കരടെയും കൂടിയ വെള്ളം കൊണ്ട് കളിർ ഷർട്ടുമിട്ട് മാഷും പിന്നെ മാഷിൻ്റെ അമ്മയും അനിയത്തിയും കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ചേർന്നൊരു കൂട്ടം ആളുകളും വന്നു. ഞാൻ മാഷിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ മുഖത്ത് ഇതുവരെ കാണാത്തൊരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ പിന്നെ മാഷിന് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയതായിരിക്കും. അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു കാല് വയ്യാത്ത പെണ്ണിനെ പ്രേമിക്കാനും കെട്ടാനും ആരാണ് തയ്യാറാവുക? സത്യത്തിൽ കൃഷ്ണ, എന്നെ പ്രണയിച്ച രാധയെ പോലെ തന്നെ എൻ്റെ അവസ്ഥയും പ്രണയിക്കാനേ അവകാശമുള്ളൂ. സ്വന്തമാക്കാൻ അവകാശമില്ലല്ലോ. ഇനിയും ഇവിടെ നിന്നാൽ ഞാൻ ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞു പോകും. അത് പാടില്ലെന്ന് ഓർത്ത് ഞാൻ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതു. പാറെൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോഴേക്കും മുഹൂർത്ത ആവാറായെന്നും ആരോ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് കെട്ടിമുളം മുഴങ്ങിക്കൊണ്ട് ആ നിമിഷം പാറു പിന്നിലേക്ക് മാറി. പെട്ടെന്ന് അടുത്ത് നിന്ന മാഷിൻ്റെ കയ്യത്തിൽ താലി അണിയിച്ചു. ഒന്നും മനസ്സിലാവാതെ ഞാൻ മാഷിൻ്റെ മുഖത്തേക്ക് നോക്കി. മാഷ് എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നെ നെറുകിൽ സിന്ദൂരം ചാർത്തി. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ഞാൻ തിരിഞ്ഞ് പാറുവിനെ നേരെ നോക്കിയപ്പോൾ കണ്ടത് മറ്റൊരാൾ അവളുടെ കയ്യത്തിൽ താലി അണിയിക്കുന്നതാണ്. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ഞാൻ എല്ലാവരെയും മാറി മാറി നോക്കി. എന്താ ലക്ഷ്മി ഇങ്ങനെ നോക്കുന്നത്? ഇതെല്ലാം പാറുവിൻ്റെ പൂജയുടെ ഐഡിയാണ്. അവരാണ് ഞങ്ങളെല്ലാവരെയും കൊണ്ട് ഇങ്ങനൊരു നാടകം കളിപ്പിച്ചത്. അതെ മോളെ, നന്ദൻ പറഞ്ഞത് ശരിയാണ്. എല്ലാം അവരുടെ പ്ലാനാണ്. അല്ലെങ്കിൽ തന്നെ നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ കല്യാണം നടത്താതെ പാറു കല്യാണം കഴിക്കുന്നു? അവളുടെ നിന്റെ കല്യാണം ഒരേ സമയത്ത് നടത്തണമെന്ന് നമുക്ക് ഭാഷയായിരുന്നു. അതിനിടയിൽ നന്ദൻ്റെ കാര്യം അവൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമായിരുന്നു. നിന്നോടെല്ലാം ഞാൻ പറയാൻ ഒരുങ്ങിയാണ്. പക്ഷേ നിനക്കിന്നിങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് അവൾ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അതിന് കൂട്ടി നിന്നുള്ളൂ എന്നും പറഞ്ഞ് അമ്മായി ചിരിച്ചു. അതെ ചേച്ചി, ചേച്ചിക്ക് നന്ദേട്ടനെ ഇഷ്ടമാണെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പൂജ വഴി ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടനും ചേച്ചി ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ എല്ലാം ഞാനും പൂജയും കൂടി അങ്ങ് പ്ലാൻ ചെയ്തു. എൻ്റെ ചേച്ചി, ഇതിന് വലിയൊരു സർപ്രൈസ് തരാൻ എനിക്കിനി പറ്റില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ എനിക്കെൻ്റെ ചേച്ചി കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലൊരാളുടെ കയ്യിൽ തന്നെ ചേച്ചി ഏൽപ്പിക്കണമെന്നുണ്ടായിരുന്നു. അതെന്തായാലും സാധിച്ചു എന്നവൾ പറഞ്ഞ് നിർത്തുമ്പോഴേക്കും എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയ്യേ, നല്ലൊരു ദിവസമായിട്ട് എൻ്റെ ചേച്ചി കരയാണോ? വേഗം കണ്ണുകൊടുക്ക് എന്നും പറഞ്ഞവൾ എന്നെ കെട്ടിപ്പിടിച്ചു. ഒരുപാട് കരഞ്ഞിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഇനി ഒരിക്കലും എൻ്റെ ചേച്ചി കരയാൻ പാടില്ല എന്നും പറഞ്ഞവൾ എൻ്റെ കണ്ണുകൾ തുറച്ചു. ഇത് നന്ദേട്ടാ, എൻ്റെ ചേച്ചിയുടെ കണ്ണി ഇനി ഒരിക്കലും നിറയാൻ ഇടവരുത്തരുത് കേട്ടോ. ഏട്ടൻ കരയിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഏട്ടനെ കിട്ടിയത് എൻ്റെ ചേച്ചിയുടെ ഭാഗ്യമാണ്. കാരണം എല്ലാവരുടെയും ചേച്ചിക്ക് കുറവുകൾ ശ്രദ്ധിച്ചപ്പോൾ ഏട്ടൻ ശ്രദ്ധിച്ചത് ചേച്ചിയുടെ മനസ്സാണ്. അതുകൊണ്ടാണല്ലോ അമ്മയും ബന്ധുക്കളെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് എൻ്റെ ഈ ചേച്ചി ഏട്ടൻ സ്വന്തമാക്കിയത് തന്നെ. അത് കേട്ട് മാഷ് പുഞ്ചിരിച്ചു. അതെ, കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കാതെ ഇനി രണ്ടുപേരും കൂടി മതിയാവോളം കണ്ണനെ തൊഴുത് വന്നോളൂ, ഞങ്ങൾ മാറി തന്നേക്കാം എന്നും പറഞ്ഞ് അവൾ അവളുടെ ഭർത്താവിൻ്റെ കൈയും പിടിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരുമായി പോയി. എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് അമ്മയും അവരോടൊപ്പം പോയി. എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാനിപ്പോൾ. സന്തോഷമോ സങ്കടമോ എന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. വാക്കുകൾ പുറത്തേക്ക് വരാനാവാതെ ഉള്ളിൽ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരുന്നു. എൻ്റെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ടാവണം ഒരു ചെറു പുഞ്ചിരിയോടെ മാഷനെ ചെകുത്തി പിടിച്ചു. എൻ്റെ കണ്ണുകളൊപ്പം ശ്രീകോവലിനുള്ളിൽ കൃഷ്ണന് പതിച്ചു. നീലകർവർണ്ണനെ കള്ളക്കണ്ണൻ പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ്. എൻ്റെ കൃഷ്ണ, നീയും ഈ നാടകത്തിന് കൂട്ടുനിന്നല്ലോ. ഇത്രയേറെ സങ്കടം തന്നെ നീ പരീക്ഷിച്ച് ഇങ്ങനെ സന്തോഷം തരാനായിരുന്നു. എൻ്റെ സങ്കടം കൊണ്ട് നിന്നെന്തൊക്കെയോ ഞാൻ പറഞ്ഞുപോയി. എന്നോട് ക്ഷമിക്കണേ കണ്ണ എന്ന് ഞാൻ പറയുമ്പോഴേക്കും ചെമ്പകപ്പൂക്കളുടെ സുഗന്ധവുമായി നിന്നെ കാറ്റിൽ മണികൾ കിളങ്ങി. എവിടെ നിന്നൊരു മയിൽപ്പീലി പാറി എൻ്റെ മുന്നിൽ വന്ന് നീണു. ഞാനത് കുനിഞ്ഞെടുത്ത് നീരാകാശം കാണാതെ ഒളിപ്പിച്ച് മയിൽപ്പീലി പോലെ എൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ഇഷ്ടത്തെ എൻ്റെ മാഷിനെനിക്കെൻ്റെ കണ്ണന് സമ്മാനമായി തന്നിരിക്കുന്നു. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കണ്ണ. ഒരുപാട് സങ്കടങ്ങൾക്കൊടുവിൽ ആ കള്ളക്കണേൻ്റെ ഉള്ളിൽ ആനന്ദനടനാടുകയായിരുന്നു. വൃന്ദാവനത്തിലാടിയ ലീലകളെക്കാൾ സുന്ദരമായ ലീലകളായിരുന്നു ഈ കള്ളക്കണ്ണൻ എൻ്റെ ഈ ജീവിതത്തിൽ ആടിയത്. ഈ പൊട്ടിപ്പെണ്ണിൻ്റെ സ്വപ്നങ്ങൾക്ക് നീ ഇത്രത്തോളം നില കൽപ്പിക്കുമെന്ന് ഒരിക്കൽ പോലും ഞാൻ കരുതിയില്ല എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് കണ്ണന് ഞാൻ അർച്ചന ചെയ്തപ്പോഴേക്കും അകലെ ഇവിടെ നിന്നോ മധുരമായ ഒരു ഓടക്കുയനാദം എൻ്റെ കാതുകളിൽ പതിച്ചു. ആ വേണുഗാനത്തിൽ മതിമറന്നു നിന്ന് എൻ്റെ കൈകളിൽ കോർത്ത് മാഷു നിന്നു. കള്ളക്കണ്ണൻ്റെ അനുഗ്രഹത്താൽ കണ്ണീരിൽ കുതിർന്ന ലക്ഷ്മിയുടെ ജീവിതത്തിൽ ഇനി പ്രണയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പൂക്കാലം പൂവിടുകയാണ്. അവളുടെ സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും കൂട്ടായി ഇനി എന്നും മാഷുണ്ടാവും. ശുഭം.
ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്ലൈമാക്സ്, പക്ഷേ മോക്ക് സുഖമില്ലാത്തത് കാരണം എനിക്ക് ഒന്ന് പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാനത്. മോക്ക് ചെറിയൊരു ഛർദിലും പനിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടാണ് കേട്ടോ ഇന്നലെ വീഡിയോ ഇല്ലാതിരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ടു ദ ലിസ്റ്റ് മിസ് സൽസാമസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.